ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതേ ഒരു ഡിഫറൻറ്റ് ചിക്കൻ്റെ ചിക്കൻ പൊരിയലാണ് അതും കറിവേപ്പിലയുടെ ഓയിലിൽ കറിവേപ്പില ചിക്കൻ പൊരിയൽ ഒരു പൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് എങ്ങനെയെന്ന് കൂടുതൽ ഡയലോഗൊന്നുമില്ല നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ കറിവേപ്പില ചിക്കൻ പൊരിയൽ അതാണ് ഇതിൻ്റെ ഒരു റെസിപ്പി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്നല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇത്രയായിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇത് മൂന്ന് സ്റ്റേജുകളാണിത് മൂന്ന് സ്റ്റേജ് വലിയ ആനത്തല സ്റ്റേജുകളല്ല വളരെ സിമ്പിൾ സ്റ്റേജുകളാണ് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഇതുപോലെ നന്നായി വലിയ കഷ്ണങ്ങൾ എടുക്കുകയാണ് നല്ലത് ഒന്ന് വരയൊക്കെ ഇട്ട് വയ്ക്കാം അതിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയും വച്ച് ഒന്ന് നല്ല പോലെ നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം മഞ്ഞപ്പൊടി വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ കാരണം രണ്ടാമത്തെ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെത് തിരിച്ചു പിടിക്കാം പിന്നെ കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ഒരല്പം വിനീഗർ ചേർക്കാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു 15 മിനിറ്റ് വയ്ക്കുക ഇതുപോലെ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം കുറച്ച് നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി അതുപോലെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതുപോലെ ഗരം മസാല ഇത്രയും ഐറ്റം വെച്ച് നമ്മൾ ഒരു 15 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ആ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വയ്ക്കാം അല്ല പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേടൊന്നും പോകുന്നില്ല അപ്പോൾ ഒരു 15 മിനിറ്റ് ഓക്കെ അപ്പോൾ കറിവേപ്പില ചിക്കൻ പൊരിയലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞു നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പ് കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് വിനീഗർ ഇത് ഫസ്റ്റ് സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് തേങ്ങ കാശ്മീരി ചില്ലി ചെറിയുള്ളി 4 പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം ഇത് നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടുതലാണ് ആവശ്യം കറിവേപ്പില ചിക്കൻ പൊരിയലാണ് അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ വറുത്ത് കോരുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജായ കറിവേപ്പില വറക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ പാൻ വെച്ചു ഇതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ കറിവേപ്പില അങ്ങനെ ഇട്ടെടുക്കുക നല്ലപോലെ വറുത്തെടുക്കുക കരിയാൻ പാടില്ല ചെറിയ തീയിൽ ഇട്ടാൽ മതി ഇപ്പോൾ നമ്മുടെ കറിവേപ്പില നല്ലപോലെ മൊരിഞ്ഞു കഴിഞ്ഞു ഇതൊന്നിഞ്ഞ് ഒരു മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് മിക്സിയിലേക്ക് നമുക്ക് മാറ്റാം ഓക്കെ അപ്പോൾ ഒരു 5 മിനിറ്റ് അരച്ചെടുത്ത് തരാം നമ്മളെ ഇതാ മൊരിഞ്ഞ കറിവേപ്പില നല്ലപോലെ ഇതേപോലെ ഒരു ജ്യൂസ് കിട്ടും അത് നമുക്കിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് നമ്മുടെ തേങ്ങ ഒരു മുറി തേങ്ങയാണ് അതായത് മുക്കാൽ മുറി ഉണ്ടാവും ഞാനൊരു തേങ്ങയാണ് എടുത്തത് അതിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കാരണം ഏകദേശം ഒരു ഫുൾ ചിക്കനാണ് ഇവിടെ എടുത്തത് അപ്പോൾ അതിന് ഏകദേശം ഒരു മുക്കാൽ തേങ്ങകളും മതി ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ടാം സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ ആ തേങ്ങ അതായത് മുക്കാൽ മുറി തേങ്ങ നമ്മൾ അരച്ചെടുക്കാൻ പോവുക അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഏകദേശം ഒരു സ്പൂണളവ് ഞാൻ പറഞ്ഞുതരാം ഒരു സ്പൂണ് ഒരു 10-12 ചെറിയ ഉള്ളി
ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ അതായത് ഇതിന് ഡെസേർട്ട് സ്പൂണിന് അതായത് അര ടീസ്പൂണിന് സോറി പെരിഞ്ചീരകം ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ഇത്രയും മതി ഇത് നമ്മുടെ നല്ലപോലെ കുറച്ച് വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർത്തിട്ട് അരച്ചെടുക്കാം ശരിക്കും ഇടിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പിന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ഓയിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് അരച്ച് വരാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ അരച്ചെടുത്തു വല്ലാതെ കണ്ട് അരയണ്ട എന്നാൽ ചെറുതായിട്ടൊന്ന് ഒരു മുക്കാ ഭാഗം മുക്കാ ഭാഗം മുക്കാൽ ഭാഗം ആ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമ്മളെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ നമ്മുടെ പൊരിയലിനുള്ള ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഒരു മുക്കാ ഭാഗം മതി അതും ഓക്കെ അപ്പം നമുക്കൊരു പാൻ വെച്ചാലോ ചിക്കൻ പൊരിക്കാനായിട്ട് നമ്മൾ പൊരിയലിനുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടി നമ്മളൊരു പാൻ വെച്ചു പാൻ നല്ലപോലെ ചൂടാവട്ടെ പാൻ വെച്ചു നമ്മൾ ഓയിൽ അവിടെ ഒഴിച്ചു കൊടുക്കുക ഇത് സൺഫ്ലവറിലോ പാം ഓയിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ പൊരിച്ചാലും കുഴപ്പമില്ല ഏതിലായാലും ടേസ്റ്റാണ് അപ്പോൾ ഓയിലൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ പൊരിച്ചെടുക്കണം ചിക്കൻ ഒന്നങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇതിന് ചിക്കൻ നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തോളുണ്ട് ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റെഡ് കളറോ യെല്ലോ കളറോ വേണമെങ്കിൽ ആഡ് ചെയ്തോളുണ്ട് യാതൊരു കുഴപ്പമില്ല അതിനൊന്നും കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമ്മളെ റെസിപ്പി അല്ലേ എങ്ങനെ വേണമെങ്കിൽ മാറ്റിയോ കുറയ്ക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം ചിക്കൻ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം എണ്ണ എപ്പോഴും നല്ല പവറിലാണ് അപ്പോൾ പൊട്ടിത്തെറിക്കണൊക്കെ സൂക്ഷിക്കുക അപ്പം നമ്മുടെ ചിക്കൻ എന്ന് മുക്കാ ഭാഗം റെഡി ആയതിൻ്റെ എടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മസാല അടിച്ച് അതേ ഇതിലേക്ക് നമ്മൾ മാറ്റി ഇനി നമ്മൾ ചെയ്യേണ്ടതേ നമ്മളുടെ കറിവേപ്പില ഓയിലിൽ നമ്മൾ നമ്മുടെ പുരട്ടിയെടുക്കുക അതായത് നമ്മൾ ഈ മസാല ഇതെല്ലാം കൂടി പുരട്ടിയെടുക്കുക പൊരിയലാക്കി മാറ്റാണ് ഓക്കെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പില ഓയിൽ പുതിയൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഓയിൽ ഇതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലിയും അതേപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല അത് മൊത്തമായിട്ട് അപ്പം നമ്മളെ കറിവേപ്പില ഓയിലിലേക്ക് നമ്മൾ നമ്മളെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് അങ്ങ് എടുത്തു ഇതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് എടുത്തു കൊടുക്കാം ചെറിയ തീയിലിങ്ങനെ നല്ലപോലെ ഈ മസാലയിൽ പൊരിയലാക്കി മാറ്റാം അതാണ് നമ്മുടെ കറിവേപ്പില ചിക്കൻ പൊരിയൽ നമ്മുടെ മസാലയിൽ ഉപ്പുണ്ടോ നോക്കണം കോഴിയിൽ വളരെ നേരിയ ഉപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മസാല ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് വളരെ കുറവാണ് അപ്പോൾ ഈ കോഴിക്കും മസാലയ്ക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ മസാലയിൽ ഈ കോഴി കിടന്നിങ്ങനെ വെന്ത് 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 മസാല ഈ കോഴിയുടെ മുകളിൽ പിടിച്ച് 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 വരണം അത് തന്നെയാണ് നമ്മുടെ ചിക്കൻ പൊരിയൽ ചെറിയ തീയിലാക്കുകയാണ് ഏറ്റവും ബെറ്റർ നമ്മൾ മുഴുവനായിട്ട് ബന്ധം കിട്ടും നല്ലൊരു മസാല കരിയാതെ ഇതൊക്കെ കിട്ടും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ പൊരിയൽ ഇത് ഏകദേശം ഇങ്ങനെ കോട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കറിവേപ്പിലയുടെ ഒക്കെ ഓയിലിൻ്റെ ഒക്കെ നല്ലൊരു മണം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് ഒരു
പുളി സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട, ഒന്ന് ഫിനിഷ് ചെയ്ത് ബാക്കി ഞാൻ പറയാം. അപ്പം നമ്മുടെ കറിവേപ്പില പൊരിയൽ ചിക്കൻ, അതായത് കറിവേപ്പില ചിക്കൻ പൊരിയൽ നല്ല പോലെ ഞാൻ പൊരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ഏതായാലും കറിവേപ്പില ആണല്ലോ മെയിൻ, അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ സാധനം റെഡി. ഇതാ നമ്മുടെ കറിവേപ്പില ഓയിലിങ്ങനെ പൊരിച്ചെടുത്ത് പൊരിയൽ, നമ്മുടെ ചിക്കൻ പൊരിയൽ റെഡിയാണ്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിൽ മാറ്റാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ കറിവേപ്പില ഓയിലിൽ നമ്മൾ പൊരിച്ചെടുത്ത കറിവേപ്പില ചിക്കൻ പൊരിയൽ റെഡിയാണ്. ഒരു 1.5 മുതലാണ്, അവിടെ അടിച്ചാണ്ടല്ലോ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട, കമൻസുകൾ എന്നെ അറിയിക്കുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് നല്ലപോലെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.